ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് വിസ്തീർണം. 416,000 ജനങ്ങൾ ഇവിടെ വസിക്കുന്നു. അവരിൽ 333,000 പേർ യഹൂദന്മാരും 525,000 മുസ്ലിങ്ങളും 95,000 ക്രിസ്ത്യാനികൾ. ഇങ്ങനെ പോകുന്നു ഇതര ജനപദങ്ങൾ. 1948 മെയ് 14 ഈ യഹൂദ് രാജ്യം ഇപ്പോഴത്തെ നിലയിൽ രൂപം കൊള്ളുന്നത്. അക്കാലത്ത് 750,000 യഹൂദന്മാർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന യഹൂദ ജനത രാഷ്ട്രം രൂപം കൊണ്ടതോടെ ഇവിടേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. ഓരോ രാജ്യത്തു നിന്നും വന്നവർ പ്രത്യേക കേന്ദ്രങ്ങളിൽ വാസമുറപ്പിച്ചിരുന്നു. US സെറ്റിൽമെൻറ്റും USR സെറ്റിൽമെൻറ്റും ഒക്കെ വേർതിരിഞ്ഞു കാണാം. ബൈബിളിൻ്റെ പഴയ നിയമകാലത്തെ ഭാഷയായ ഹിബ്രു ആണ് ഔദ്യോഗിക ഭാഷ. ഇംഗ്ലീഷും അറബിയും ജനങ്ങൾ അഭ്യസിക്കുന്നുണ്ട്. 6 മുതൽ 15 വയസ്സ് വരെ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാണ്. തുടർന്ന് സെക്കൻഡറി വിദ്യാഭ്യാസമോ സാങ്കേതിക പരിശീലനമോ നൽകപ്പെടുന്നു. സർവകലാശാലാ വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിന് അനുസരിച്ചാണ്. യെറുശലേമിലെ ഹിബ്രു യൂണിവേഴ്സിറ്റി, തെൽ അവീവ്, ഹൈഫ, ബേർബേഷ എന്നിവിടങ്ങളിലെ സർവകലാശാലകൾ തുടങ്ങിയവയാണ് ഉന്നത വിദ്യാഭ്യാസ പീഠങ്ങൾ. 18 വയസ്സിനും 25 വയസ്സിനും മധ്യേ ആൺകുട്ടികളും 3 വർഷവും പെൺകുട്ടികൾ 2 വർഷവും നിർബന്ധിത സൈനിക സേവനം നിർവഹിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു.